ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അൽമീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ ഐസ്ക്രീമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു കപ്പ് പപ്പായ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പപ്പായയാണ് ഇനി നമുക്കിതൊന്ന് വെക്കാം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തണുത്ത പാലുകൂടെ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാം ഈ പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോവറിന്റെ ആ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം മിൽക്ക് പൗഡർ കൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഏകദേശം ഒരു മിനിറ്റ് വരെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പം ഇതാണ് അതിന്റെ കറക്റ്റ് പരിവം ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പപ്പായ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മിക്സം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ പപ്പായയുടെ കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നല്ലതുപോലെ ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇപ്പം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഐസ്ക്രീം ബോക്സിലേക്ക് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം പതികെ ഇതൊന്ന് തട്ടി കൊടുക്കണം അതിനുശേഷം ഇതിൻ്റെ പുറത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്ത് ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം വെള്ളമൊന്നും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഒരു സാധാരണ പ്ലാസ്റ്റിക് കവറിട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഫ്രീസറിൽ രണ്ട് മണിക്കൂർ ആദ്യം ഒന്ന് വെച്ചിരിക്കണം ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണയും മിക്സിയിലിട്ട് നല്ലതുപോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും ഐസ്ക്രീം ബോക്സിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് എട്ട് മണിക്കൂർ ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പപ്പായ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത് പപ്പായ കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ശരി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ